ശ്രീ മഹാഗണപതി നമഃ. ജ്യോതിസംഗീയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയന്തലട്ട്. ഇന്നത്തെ വീഡിയോയിൽ സൂര്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കും. ജൂൺ 15 മുതൽ ജൂലൈ 15 വരെയാണ് ഇതിൻ്റെ കാലാവധി. ഈ സൂര്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മീനം കൂറുകാർക്ക്, പൂരുട്ടാതി കാലുത്തട്ടാതി രേവതി മീനക്കൂറുകാർക്ക് അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പരിശോധിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക. ബുധൻ്റെ സ്വക്ഷേത്രവും സൂര്യൻ്റെ കൂടെ ബുധൻ ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. ത്രിഗ്രഹ യോഗവും കൂടിയുണ്ട്. 7-ാം കൂറിൽ കേതു, 12-ാം കൂറിൽ ശനി, ലഗ്നക്കൂറിൽ രാഹു, 2-ാം കൂറിൽ ചൊവ്വ, 3-ാം കൂറിൽ വ്യാഴം. ഇങ്ങനെയാണ് ഗ്രഹനില. ജൂൺ 29 ബുധൻ കർക്കിടകം രാശിയിലേക്ക് മാറും. ജൂലൈ 6 ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് മാറും. അപ്പോൾ ഇത്രയുമാണ് ഈ ഗ്രഹനില. ഈ ഗ്രഹനില പ്രകാരം സൂര്യൻ 6-ാം കൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ 4-ാം കൂറിൽ സഞ്ചരിക്കുന്നത് വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറും. പുതിയ വീടിൻ്റെ ആരംഭം കുറിക്കാനുള്ള സമയമാണ്. ബുധൻ്റെ 4-ാം കൂറിൻ്റെ സ്ഥിതിയും സ്വക്ഷേത്രവുമായതിനാൽ 7-ാം കൂറിൻ്റെ അധിപനുമായതിനാൽ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സ്ഥലമോ വീടോ അധീനതയിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് കിട്ടാനും സാധ്യതയുണ്ട്. ശുക്രൻ്റെ യോഗം ഉള്ളതിനാൽ പങ്കാളിയിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. അവരുടെ ഭൂമിയോ വീടോ തനിക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാകും. 2-ാം കൂറിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായി അധിക ചെലവ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില്ലറ കലഹങ്ങളും ഉണ്ടാകും. 3-ാം കൂറിൽ വ്യാഴം നിൽക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങളുണ്ടാകും. സാമ്പത്തികമായി കൂടുതൽ ചെലവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ശാരീരികമായി ചില്ലറ അലർജി മനപ്രയാസങ്ങൾ അനുഭവിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗമനം ഉണ്ടാകും. തൻ്റെ പ്രവൃത്തിയിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പുതിയ ജോലിക്ക് വേണ്ടി വീട് വിട്ട് മാറേണ്ടതായിട്ടും വരും. ബന്ധുജനങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് സ്ത്രീകൾ മുഖേന തർക്കങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ജോലി ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ ഉന്മേഷം കിട്ടുന്ന ഒരു മാസമാണ്. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും. വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യം ഉണ്ടാകും. എന്നാൽ വാഹനം ഇപ്പോൾ ഓടിക്കുന്നവർക്ക് ചില്ലറ ചെലവുകൾ അനധികൃതമായിട്ട് വന്നു വിട്ടേക്കാം. സർക്കാർ ജോലി ചെയ്യുന്ന, അതായത് ടെമ്പററിക്കാർക്ക് സ്ഥിര നിയമനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടം കൊടുക്കുന്നവർക്ക് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഈ മാസം അത്ര ഗുണം പോരാ. പുതിയതായി ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യമുണ്ടാവുന്നതാണ്. എന്നാലും ബിസിനസ് മെച്ചപ്പെടാനുള്ള ഒരു സമയമല്ല. ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹ നിവൃത്തി വന്നു ചേരുന്നതാണ്. ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് മീനക്കൂറുകാർക്ക്. ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും അർച്ചന ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. നന്ദി.